ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ 600K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. നമ്മുടെ ചെറിയൊരു കുടുംബം വലിയൊരു കുടുംബമായിട്ട് മാറിയിരിക്കുന്നു, അല്ലേ? അപ്പം ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ തന്നെയാണ് നമ്മൾ ഇത്രയൊക്കെ വളർന്നത്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വീടുപണി കഴിയുമ്പോഴത്തേക്ക് 600K സബ്സ്ക്രൈബറും ആവണമെന്നുള്ളത്. അതുപോലെ തന്നെ ദൈവം സാധിച്ചു തന്നു. അപ്പം ഇനിയും തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും ഇതേപോലെ ഉണ്ടാവണം. അപ്പം നമുക്ക് മിനിസ് ലൈഫ് സ്റ്റൈലിലേക്കൊന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, എങ്ങനെയൊക്കെ ആയിരുന്നു വന്നതെന്നുള്ളത്. അപ്പം മിനിസ് ലൈഫ് സ്റ്റൈലിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം തന്നെ ഈ ചാനൽ തുടങ്ങിയത് വെറും ഒരു കുക്കിംഗ് ചാനലായിട്ടായിരുന്നു. പിന്നാണ് ഞങ്ങൾ ഗാർഡനിങ്ങും ഈ ഫാമിംഗ് വീഡിയോസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ ആശയം മെയിനായിട്ട് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വിഷമില്ലാത്ത ആഹാരം കഴിക്കുക, കൃഷി ചെയ്യുക, കഴിക്കുക. അത് ആക്ച്വലി ഞങ്ങൾ പുറത്തായിരുന്നു ഞങ്ങൾ, പിന്നാണ് നാട്ടിൽ വന്ന് സെറ്റിലായത്. അപ്പോൾ നമുക്ക് ഈ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, എന്തുകൊണ്ട് ഈ വിഷം കലർന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കടയിൽ പോയി വാങ്ങിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അത് നാട്ടുകാരിലോട്ട് പടർത്തി, ആ ഒരു നല്ല മെസ്സേജ് പടർത്താമെന്ന് കരുതിയിട്ടാണ് ഈ കംപ്ലീറ്റ് ചാനൽ തന്നെ നമ്മൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയുടെ ഒരു 100% ഇൻവോൾവ്മെൻ്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജ് വരെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ച 3 വീഡിയോ മമ്മി ഇട്ടിരിക്കും എന്തോന്ന് പറഞ്ഞാലും. പിന്നെ ഈ വീടുപണി നടന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കറിയാം, മമ്മി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ പണി നടക്കുന്നതിൻ്റെ ഇടയ്ക്കും നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് കൃഷിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാനൽ മിനിസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനലിൽ കംപ്ലീറ്റ് ഇൻവോൾവ്മെൻ്റ് മമ്മിയുടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ ഞങ്ങൾ നിന്നതും, അതുപോലെ തന്നെ നിങ്ങൾ 600,000 ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കല്ലോ, ഒരു പിന്നെ വീട് പണി ചെയ്തുകൊണ്ട് അല്ലേ, താമസിക്കുന്ന വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് മേളിലോട്ടൊക്കെ വീട് പണിയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനിടയ്ക്കൂടെയും എനിക്ക് പിന്നെ വീഡിയോ വിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് ഭയങ്കര പ്രയാസമാണ്. ഈ പിള്ളേരെയൊക്കെ ഞാനങ്ങ് വഴക്ക് പറയാം, രണ്ടുപേരും മാറി മാറി എടുക്കാനും എല്ലാത്തിനും ഒന്നും നമുക്ക് ചെല്ലാനായിട്ട് പറ്റത്തില്ല. എടുക്കാനും പിന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ അവരാണല്ലോ ചെയ്യുന്നത്. അപ്പം പിന്നെ അത് തക്ക സമയത്ത് ഇപ്പോൾ ആഴ്ച ഒന്നെങ്കിലും ഒന്ന് വിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രയാസമാണ്. കാരണം നിങ്ങൾ അത്ര പ്രതീക്ഷയോടെയാണ് നോക്കിയിരിക്കുന്നത് അല്ലേ. മിനി ചേച്ചിയുടെ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ കമൻറ്റുകൾ വരാറുണ്ട്, ചേച്ചിയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ ആ രീതിയിൽ മമ്മി ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുത്ത മമ്മിയുടെ ഡെഡിക്കേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇതൊരു ചാനൽ, നമ്മൾ ആദ്യം ഒരു ചാനൽ മാത്രമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തു. പിന്നെ നമ്മൾ വിചാരിച്ചു എങ്ങനെ ഈ ഒരു മെസ്സേജ് വിഷമില്ലാത്ത ആഹാരം നമുക്ക് ലോകത്തിലോട്ട് എത്തിക്കാം എന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് തുടങ്ങിയത്, minislifestyle.com. അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന നമ്മൾ മിനിമം റേറ്റിൽ മാക്സിമം ആൾക്കാരിലോട്ട് മിനിമം ഷിപ്പിംഗ് ചാർജിൽ സീഡ്സും ഗ്രോ ബാഗ്സും പ്ലാന്റ്സും എല്ലാം എത്തിക്കുക എന്നൊരു രീതിയിലാണ് minislifestyle.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത്. ആ വെബ്സൈറ്റിൻ്റെ പുറകിൽ നിങ്ങൾ കാണുമ്പോൾ അതൊരു വെബ്സൈറ്റ് മാത്രമാണ്, പക്ഷേ അതിൻ്റെ പുറകിൽ കുറേ കുടുംബങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഇടയ്ക്കൂടെ സമയം കണ്ടെത്തി ഞങ്ങളും ഞങ്ങളുടെ സ്റ്റാഫിനോടൊപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു മെസ്സേജ് പടർത്തുമ്പോൾ ഒന്ന് ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് ഈ സൊസൈറ്റിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ വെറുതെ നമ്മൾ ഒന്ന് നമ്മുടെ ഈ വിഷമില്ലാത്ത ആഹാരം പടർത്താൻ അതൊരു വലിയൊരു മോട്ടീവ് തന്നെയാണ്. അതുപോലെ തന്നെ കുറേ ഫാമിലീസ് നമ്മുടെ കോവിഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറേ പേർക്ക് ജോലികളില്ലാതായി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോലി ഉണ്ടായിരുന്നവർക്ക് പോലും ശമ്പളം പകുതിയായിട്ട് വെട്ടിക്കുറച്ചു, ശമ്പളം കുറഞ്ഞു. ആ സമയത്താണ് ഞങ്ങൾ ഈ ഒരു ആശയമായിട്ട് കൊണ്ടുവരുന്നത് minislifestyle.com. അത് കാരണം കൊണ്ട് കുറേ മമ്മിയെ പോലുള്ള വീട്ടമ്മമാർക്ക് ഞങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ഫാമിലി ഞങ്ങൾ ത്രൂ ഞങ്ങൾ ഈ ചെയ്യുന്ന കോൺട്രിബ്യൂഷനിലൂടെ അവർക്കും ഒരു ലൈവ്ലിഹുഡ് ഞങ്ങൾ കൊടുത്തു. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും, ഞങ്ങൾ ഇതുവരെ അത് റിവീലും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഒരു വെബ്സൈറ്റ് നടത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ പരമാണെങ്കിലും അതിൻ്റെ ഫിസിക്കലി വർക്കും കാര്യങ്ങളെല്ലാം തന്നെ ഭയങ്കര എഫേർട്ടായി ഞങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് പലയിടത്ത് കിടക്കുന്ന സാധനങ്ങൾ ഒരിടത്താക്കിയിട്ട് പിന്നെ അത് നമ്മൾ ഇവിടുന്ന കാര്യമൊക്കെ കുറേ പേരുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഗ്രോ ബാഗ്സ്, ക്രിയേറ്റർ ഗ്രൂ ബാഗ്സ് എന്നാണ് അതിൻ്റെ പേര്. അത് നിങ്ങൾക്ക് വേറെ എവിടെയും ഈ രീതിയിൽ വാങ്ങിക്കാൻ കിട്ടത്തില്ല. എക്സ്ക്ലൂസീവായിട്ട് മിനിസ് ലൈഫ് സ്റ്റൈൽ സ്റ്റോറായിട്ട് നമ്മൾ കൊളാബറേഷൻ നടക്കുവാണ്. അതിനകത്ത് നമ്മൾ എൻറോൾ ചെയ്തേക്കുന്ന ചേച്ചിമാരെല്ലാം തന്നെ കുടുംബശ്രീയിൽ വർക്ക് ചെയ്തവരും അങ്ങനെ ഒരു വീടിനെ കൊണ്ട് നടത്താൻ
പറ്റുന്ന കുറേ ചേച്ചിമാരെ നമ്മൾ കണ്ടെത്തി അവരുമായിട്ടാണ് കൊളാബറേഷനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ മിനിസ് ലൈഫ് സ്റ്റൈലിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുവാണെങ്കിൽ ഒന്ന് നിങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നല്ലൊരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയും വിഷമില്ലാത്ത ആഹാരം നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇതേപോലുള്ള ചെറിയ 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 കുടുംബങ്ങൾക്ക് ഒരു സപ്പോർട്ടുമാണ് അല്ലേ. എന്നുവെച്ചാൽ കുറേ ചേച്ചിമാരിങ്ങനെ ഒന്ന് അവരുടെ ഭർത്താക്കന്മാർക്കും ജോലി പോയിട്ടുള്ള കുറേ ചേച്ചിമാരുണ്ടായിരുന്നു, അവരുടെ കുടുംബത്തിൻ്റെ ആ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് ഞങ്ങൾ അവർക്ക് ഇച്ചിരി ഹെൽപ്പായിട്ട് അവനവൻ്റെ ആണുങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ട് വീട്ടമ്മമാർ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് അല്ലേ. അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മിനിസ് ലൈഫ് സ്റ്റൈൽ .com എന്ന് പറയുന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ബാനറിൽ തന്നെ കാണാം, മോസ്റ്റ് ട്രസ്റ്റഡ് ഓൺലൈൻ നഴ്സറി എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാനറിൽ തന്നെ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു വട്ടം വാങ്ങിച്ചവർ 10, 15, 20 വട്ടം വാങ്ങിക്കുന്നവരുണ്ട്. അത്രയും ട്രസ്റ്റാണ് നമ്മുടെ കയ്യിൽ നിന്ന് ബിൽഡായേക്കുന്നത്. ആ ട്രസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഒരു വട്ടം വാങ്ങിച്ച് പിന്നെ അവർ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്ന മാക്സിമം എഫേർട്ട് എടുത്തിട്ടും ജെന്യൂനായിട്ടുമാണ് ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ വെബ്സൈറ്റ് തുടങ്ങി ഒരു 2 മാസം കഴിഞ്ഞ് പൂട്ടിപ്പോയേനെ, അത് ഷുവറാണ്. പക്ഷേ ഇത്രയും ഞങ്ങൾ എഫേർട്ട് എടുത്തും ഞങ്ങൾ ചെയ്യുന്ന കാര്യം ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതുകൊണ്ടാണ് ആ ഒരു സംഭവം ഇത്രയും ഇതെത്തിയത് നമ്മുടെ ചാനൽ പോലെ തന്നെ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായില്ലേ പറഞ്ഞാൽ അവരുടെ ഓരോ കമന്റ്സ് ഒക്കെ വായിച്ചോണ്ടല്ലോ സത്യം പറഞ്ഞാല് കണ്ണു നിറയില്ല. ഇവർക്കൊക്കെ ഇത്രയും സ്നേഹമുണ്ടെന്ന് ബന്ധുക്കളെക്കാളുമാണ് കേട്ടോ. അപ്പം നമുക്ക് വരുന്ന ഓരോ കമൻസും നമുക്ക് വായിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം പലവിധമായ അസുഖങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഈ കൃഷിയിലോട്ട് വന്നപ്പോഴും അവർക്ക് ഒരുപാട് അസുഖത്തിൽ നിന്ന് ഒരുപാട് വിടുതലും ഉന്മേഷവും ജീവിതത്തിൽ ഒരുപാട് ഉന്മേഷവും അവർക്ക് ഉണ്ടായതായിട്ട് നമുക്ക് ഈ കമൻറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ഇടയ്ക്ക് നമുക്ക് വന്നതായ ജെയിനി ക്ലമൻ്റ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്നതായ ഒരു കമൻറ്റ് ഞാൻ ഇതിനകത്ത് വായിക്കാം കേട്ടോ. ഇത് വായിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ട്. അപ്പം ആർക്കും കൃഷിയിലോട്ട് വന്നാൽ എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ അസുഖങ്ങളെ മറക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒന്ന് വായിക്കാമേ കേട്ടോണേ. ഹായ് മിനി, ഞാൻ മിനിയുടെ ഒരു ഫാനാണ്. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, പക്ഷേ വീണ്ടും ഇടത് ബ്രസ്റ്റിന് വന്നു. ഇപ്പോൾ ഹാർട്ടിന് പമ്പിങ് ഇല്ല, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഞാനിത് പറയാൻ കാരണം എനിക്ക് കൃഷിയോട് വലിയ ഇഷ്ടമാണ്. മിനിയുടെ വീഡിയോസ് കാണും തോറും അസുഖമൊന്നും കൂട്ടാക്കാറില്ല. ടെറസിൽ എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. മനസ്സിൽ വലിയ സന്തോഷമാണ്. സുഖമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നിരാശയും വിഷമവും വരുന്നത്. മിനിയുടെ സംസാരവും എല്ലാവരോടും ഉള്ള പ്രത്യേക സ്നേഹവും കാരണമാണ് കൃഷി ചെയ്യാൻ താല്പര്യം തോന്നുന്നത്. ഞാൻ ഒത്തിരി എഴുതി ബോറടിപ്പിച്ചു, ക്ഷമിക്കണം. ഇനിയും ഒരുപാട് വീഡിയോസ് കാണാൻ കാത്തിരിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ തന്നെ ബൈ പറഞ്ഞിരിക്കുകയാണ് അവസാനം. എനിക്ക് ഒട്ടും പിന്നെ ബോറടിച്ചില്ല, എനിക്ക് സന്തോഷം മാത്രമാണ് ഇത് വായിച്ചപ്പം തോന്നിയത്. ഇതേപോലെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന്, ഇതുപോലെ വിഷമിച്ചിരിക്കുകയല്ല ഈ പുള്ളിക്കാരത്തിൽ എന്ന് വെച്ചാൽ സന്തോഷത്തോടുകൂടി അസുഖങ്ങളെല്ലാം മറന്നുകൊണ്ട് കൃഷിയൊക്കെ ചെയ്തിട്ട് ടെറസിലാണ് പോയി ചെയ്യുന്നതെന്ന് ഓർത്തോണം. അപ്പം ഇതേപോലെ കുറേ പേരുണ്ട് കേട്ടോ, എനിക്കിങ്ങനെ പിന്നെ കമൻറ്റ് വിടുന്ന കുറേ പേരുണ്ട്. കാരണം ഈ ക്യാൻസറൊക്കെ വന്നിട്ട് വിഷമിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. അപ്പം എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞില്ല, പേര് പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് ഇപ്പം അടുക്ക വന്നതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തെ ഇരിക്കുക. ഈ അസുഖം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എനിക്ക് അസുഖമാണ്, ഞാൻ രോഗിയാണ് എന്ന് നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മളൊരു രോഗിയായിട്ട് അങ്ങ് മാറും. അതെ, ഈ ചാനൽ കൊണ്ട് ഞാൻ മെയിൻലി ഉദ്ദേശ ഒരു കാര്യം ഇതായിരുന്നു. മമ്മി ഓൾമോസ്റ്റ് 50 വയസ്സൊക്കെ കഴിഞ്ഞു. ആ ഒരു നമ്മുടെ സ്റ്റേജിലായിരുന്നു ഞങ്ങളുടെ ജോബും അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ആ ടെൻഷനിലോട്ട് കയറുന്ന സമയമായിരുന്നു. വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടിച്ച് ആവശ്യമില്ലാത്ത കാര്യത്തിലോട്ട് കയറുന്ന സമയത്തിലായിരുന്നു ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഇപ്പൊ ചിന്തിക്കാൻ പോയിട്ട് ഇരിക്കാനുള്ള നേരം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് എന്ത് ക്രിയേറ്റ് ചെയ്യാം, എന്താണ് ആൾക്കാർക്ക് എന്ത് പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഒരു നോർമൽ ഹൗസ് വൈഫിൽ നിന്ന് ഞാൻ മമ്മി ഒരു ചെറിയ സംരംഭക, നീ എന്നെ
സമയം കൂടെ പോക്കല്ലേ. ഒരു ഓൺടർപ്രനിയർ ആക്കി, ഒരു വുമൻ ഓൺടർപ്രനിയർ ആക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ മമ്മി എപ്പോഴും ആക്റ്റീവ് ആണ്. മമ്മി വെറും ഒരു സാധാരണ ഹൗസ് വൈഫ് ചിന്തിക്കുന്ന രീതിയിലല്ല ഇപ്പൊ മമ്മി ചിന്തിക്കുന്നത്. ആ അതിൽ നിന്ന് മാറി കുറേ കാര്യങ്ങൾ മുന്നോട്ട് ചിന്തിക്കാനും ആൾക്കാർക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം ഈ വേൾഡിലോട്ട്, ആ രീതിയിൽ മമ്മി ചിന്തിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ലിമിറ്റഡ് ബിലീഫ്സ് എന്നുള്ള വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന നെഗറ്റീവ് ചിന്തകളിൽ നിന്നൊക്കെ മാറി നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അതിലൂടെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നേരെ നമ്മൾ പാരൻസിനോട് പറയുമ്പോൾ ചിലതൊക്കെ അവർക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ അത് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായി ആ ഇങ്ങനെ നടക്കും. എൻ്റെ അടുത്തൊക്കെ ഗവൺമെൻറ് ജോബ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാ ജോലിക്കും അതിനുള്ള വാല്യൂ ഉണ്ട്. ഗവൺമെൻറ് ജോലി അല്ലാതെ തന്നെ നമുക്ക് പല രീതിയിൽ ആ ഒരു സ്റ്റേബിൾ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു മമ്മി, അതാണ്ട് ഇങ്ങനെയും നമുക്ക് നടക്കുമെന്ന്. അപ്പോൾ അവർക്ക് ഒരു ബിലീഫ് സിസ്റ്റം ആ ശരിയാണ് ഇബിൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്തു. അപ്പോ ഇതാണ് നമ്മുടെ ചാനൽ. നമ്മുടെ ചാനലിൽ മെയിൻലി നമ്മൾ എന്ത് ചെയ്താലും ഇബിനെ അതിനകത്ത് ആത്മാർത്ഥത ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നേരെ വരത്തില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് എന്ത് വേണം, ഒരു സിൻസിയറിറ്റി വേണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ, വിജയത്തിലെത്താനായിട്ടും സാധിക്കുകയുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് തുടങ്ങിയിട്ട് ഒരുപാട് ഫ്രണ്ട്സാണ് അല്ലേ, എത്ര ഫ്രണ്ട്സാണ്, എവിടെയെല്ലാം ഉള്ള ഫ്രണ്ട്സാണ്. എന്നെ ആണെങ്കിൽ ഈ പള്ളിയിലുള്ളതോ ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ ഞങ്ങളുടെ എയർഫോഴ്സ് ജീവിതമൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ, അപ്പോൾ അവിടെയൊക്കെ ഉള്ള ഫ്രണ്ട്സല്ലേ നമ്മളെ അറിയത്തുള്ളായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ എവിടെയൊക്കെ ഉള്ളവരാണ് നമ്മളെ അറിയുന്നതും വിളിക്കുന്നതും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിന് അത് കാണുമ്പോഴാണ് ഞങ്ങൾക്കും എനിക്കും സന്തോഷം തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെറുതെ ഒരു വീട്ടിൽ അടങ്ങിക്കൂടി ഇരിക്കേണ്ട മമ്മിയെ ഇപ്പോൾ ലോകം ഫുൾ അറിയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മിനിസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ തുടങ്ങിയത് ഞങ്ങൾക്ക് മാത്രമല്ല പലർക്കും ലോകം മുഴുവൻ ആൾക്കാരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറേ ആൻറ്റിമാരും ചേച്ചിമാരും നമുക്ക് കമൻസിലും നമ്മുടെ കമൻസ് വായിച്ചു ഒക്കെ അറിയാം. നോർമൽ ഒരു കൃഷി ചാനലിലെ കമൻസ് വരുന്ന രീതിയിലല്ല നമ്മുടെ കമൻസ് വരുന്നത്. നമ്മൾ സ്നേഹം അങ്ങ് വാരിക്കോരി അങ്ങ് കൊടുക്കുവാണ്. ലെറ്റ് ഇറ്റ് ബി നമ്മുടെ പ്ലാന്റ്സിലായിക്കോട്ടെ മമ്മി കൊടുക്കുന്ന സ്നേഹം, അതുപോലെ തന്നെ നമ്മുടെ ബ്രൂണോ ബ്രൗണി, നമ്മുടെ ആടുകൾ കോഴികൾ, അതുപോലെ തന്നെ അതെല്ലാം ഞങ്ങൾ മാക്സിമം ഞങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ലൈവ് എന്താ പറയുന്നത് പ്ലാന്റ്സ് ആയിക്കോട്ടെ അനിമൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആയിക്കോട്ടെ, നമ്മൾ മാക്സിമം സ്നേഹം കൊടുക്കുക, മമ്മി പറഞ്ഞ പോലെ സിൻസിയർ ആയിട്ടിരിക്കുക, അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. നമ്മളെന്ന് വെച്ചാൽ ഒരു വിത്തിട്ടു അത് കിളിച്ചു പയറ് വെച്ച് അത് അല്ല നമ്മൾ കാണിക്കുന്നത്. അപ്പം എബിൻ പറഞ്ഞ മാതിരി നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കാണിക്കുമ്പോൾ എല്ലാവർക്കും അത് ചെയ്യണമെന്ന് തോന്നും. ഇപ്പം കോഴിയെ കാണിച്ചു കോഴിയെ വളർത്തണമെന്ന് തോന്നും, ആടിനെ കാണിച്ചു ആടിനെ വളർത്തണമെന്ന് തോന്നും, ഒരു പട്ടിക്കുട്ടിയെ വളർത്തണം തോന്നും, അങ്ങനെ ഓരോന്നിനെയും വളർത്തി വളർത്തി ഇങ്ങനെ കൊണ്ടുവരണമെന്ന് അല്ലേ പല ആഗ്രഹങ്ങളും മനസ്സിൽ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ആ അതേപോലെ നല്ല ചിന്താഗതികൾ വളർത്താൻ ഞങ്ങൾക്ക് ഒരു മോട്ടീവ് ആവാൻ പറ്റി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതും പ്രത്യേകിച്ച് നമുക്ക് ഈ വനിതാ ദിനത്തിൽ തന്നെ അല്ലേ, അതായത് മാർച്ച് 8 തന്നെ നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ലേ 600K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ. അതെ. അപ്പോൾ എന്തായാലും ഈ സെലിബ്രേഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്ത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈഫിൽ സെലിബ്രേറ്റ് ചെയ്യണം, വെറുതെ അങ്ങ് പോവാതെ. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണ്ട ലൈഫിൽ, ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമ്മൾ ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലൈഫിൽ ചൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ഈ വീഡിയോ വെറുതെ ഇരിക്കുന്ന ആൻറ്റിമാർക്കും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള യങ് ജനറേഷനും വേണ്ടിയായിരുന്നു നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കും. അതെ, നമുക്ക് പറ്റത്തില്ല എന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും പറ്റാതെ. വെറുതെ നമ്മളൊന്ന് മെനക്കെട്ട ഒരു ചെറിയൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല ചേഞ്ചസ് ഈ വേൾഡിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഞങ്ങളെപ്പോലെ ഒന്നും അല്ലാത്ത രണ്ട് പേരാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്. വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എബിനും മിനിയും ഇപ്പോൾ വെറുതെ പറഞ്ഞതായിരിക്കും ഇങ്ങനെ തള്ളുകയാണെന്ന് വിചാരിക്കും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ പുറകെ ഇത്രയും പേര് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അപ്പോൾ കുറച്ച് ആൻറ്റിമാരുണ്ട്, അപ്പോൾ കുറച്ച് പേര് തല കാണിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കാത്തവരുണ്ട്. ആ ഒരു ചമ്മൽ ഉണ്ടായതുകൊണ്ട് അവർക്ക് കാണിക്കാൻ പറ്റത്തില്ല. എന്നാലും നമ്മുടെ വോയിസ് ക്ലിപ്പ് ഇടാം, വോയിസ് ക്ലിപ്പ് ഇടാം, നോക്കാം നമുക്ക് അവരെ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ നോക്കുന്നുണ്ട്. മാക്സി ഒരു ചെറിയ വീഡിയോ ഒന്ന് എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു ചെറിയ ചമ്മലും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അവർ വീഡിയോ എടുക്കാൻ തയ്യാറാവുമോ ഇല്ലയോ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രണ്ട് മൂന്ന് പേരുടെ ഞങ്ങൾ നിങ്ങളൊന്ന് കാണിക്കാം. അവരുടെ ഇൻവോൾവ്മെൻ്റ് എന്തായിരുന്നു, എന്താണ് അവർ ചെയ്യുന്നത്, അതുപോലെ തന്നെ മിനിസ് ലൈഫ് സ്റ്റൈലിൽ കൂടിയിട്ട് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അതുകൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം. എൻ്റെ പേര് നിഷ,
ഞാൻ മിനി ലൈഫ് സ്റ്റൈൽ വന്നിട്ട് 6 മാസത്തോളമായി. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി ലൈഫ് സ്റ്റൈൽ 600,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഇത് എത്രയോ കുടുംബങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇക്കാലത്ത് നമ്മുടെ മക്കൾക്ക് വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കണമെന്നാണ് നമ്മുടെ രക്ഷകർത്താക്കൾക്ക് എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ ഈ ഒരു മിനി ലൈഫ് സ്റ്റൈൽ എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ അതുപോലുള്ള അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറി. കുഞ്ഞുങ്ങൾ മുതൽ വർക്ക് ചെയ്യുന്ന വുമൻസ് ആയാലും അവരെല്ലാം കൃഷി ചെയ്യാൻ വലിയ താല്പര്യത്തോടെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഓർഡേഴ്സ് ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ അത് 10,000 മുകളിലെത്തി. ഇത് അനേകർക്ക് അനുഗ്രഹമായതുകൊണ്ടാണല്ലോ. അതുപോലെ ഈ ഒരു ഫാമിലി മിനി, ഞാൻ അമ്മാമ്മെന്നാണ് വിളിക്കുന്നത്, മിനി മാമ എബിൻ മേറിൻ അച്ഛൻ, അവരുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് ഇതിന്മേലുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് എബിൻ നല്ല രീതിയിൽ മിനിമമ്മയെ സപ്പോർട്ട് ചെയ്യുകയും, കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട്ടമ്മയായ മിനി എന്ന അമ്മാമ്മയെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നത് എബിൻ്റെ വലിയൊരു, അങ്ങനെയുള്ളൊരു മോനെ നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. അതുപോലെയാണ് എന്നെ സംബന്ധിച്ചോളം ഇത്, ഈ ഒരു ജോലി എനിക്കൊരു അനുഗ്രഹമാണ്. മിനി അമ്മമ്മന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പലരും പറഞ്ഞ് കേൾക്കുന്നതാണ്, പലപ്പോഴും നമുക്കത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ വരും. പക്ഷെ നമ്മൾ ഒരാളുടെ ജീവിതം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആയി തീരാം. അത് ഞാൻ കണ്ടുപഠിക്കും. കാണാൻ പറ്റിയത് മിനി ലൈഫ് സ്റ്റൈൽ മിനിമാമയിൽ കൂടിയാണ്. അത് ഈ ഒരു ഫാമിലി ഇത് ഈ ഒരു ഭവനത്തിലേക്ക് വരുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ എൻ്റെ മോളെ ഞാൻ ഒരു പ്രാവശ്യം കൊണ്ടുവരാം, അവൾ എല്ലാ ദിവസവും വരാൻ തയ്യാറാണ്. അതുപോലെ ഈ ഒരു ഫാമിലി ഒരു സന്തോഷമാണ്. ഈ ഭവനത്തിനകത്ത് എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രാർത്ഥനയും അവരുടെ പ്രയത്നവും അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് ഈ 600,000 സബ്സ്ക്രൈബേഴ്സ്. എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ബ്രൗണി ബ്രോണ ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. പിന്നെ ആൻറ്റി അങ്കിൾ അച്ചാച്ചൻ മെറിൻ ചേച്ചി, എനിക്കിവിടെ വരാൻ ഭയങ്കര സന്തോഷം. ഇവിടെയൊക്കെ വരുമ്പോൾ എനിക്കെന്തെങ്കിലും മൂഡ് ഔട്ട് വരുമ്പോൾ അവരെല്ലാവരും എന്നെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യും. എല്ലാവരും ഭയങ്കര സപ്പോർട്ട് എല്ലാത്തിനും. ഹലോ, ഞാൻ റിനു, ഫാർമേഴ്സ് ക്ലബ് കോർഡിനേറ്ററാണ്. കോവിഡ് കാലത്ത് വനിതകൾക്ക് ഒരു തൊഴിലെന്ന രീതിയിൽ തുടങ്ങിയ കൃഷി കൂട്ടായ്മയാണ്. അതിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്ത ഇനം പച്ചക്കറി വിത്തുകൾ മിനിസ് ലൈഫ് സ്റ്റൈൽ വെബ്സൈറ്റിലൂടെ സെയിൽ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. പലപ്പോഴും മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന വിലയേക്കാൾ വളരെ മെച്ചപ്പെട്ട വിലയ്ക്ക് വിറ്റഴിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പുതിയ ഇനം കൃഷികൾ പരീക്ഷിക്കാൻ മിനി മാഡത്തിൻ്റെ വീഡിയോസ് വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. 600K ക്രോസ് ചെയ്ത മിനിസ് ലൈഫ് സ്റ്റൈലിൽ ഞങ്ങളുടെ ക്ലബിൻ്റെ ഓരോ വ്യക്തിയുടെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പാർട്ടാവാൻ, ഒരു 1.5 വർഷം മുൻപേ അതിൻ്റെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാനും ഹസ്ബൻഡും എൻ്റെ കുട്ടികളും കൃഷിയിലേക്ക് ഇറങ്ങുകയും ഞങ്ങളെല്ലാവരും സമയത്ത് ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങുകയും കൃഷി ചെയ്യുകയും നമുക്ക് നല്ല നല്ല വിളവുകൾ നമുക്ക് അറിയുകയും നമുക്ക് ആ സന്തോഷം നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് മാനസികമായി ശാരീരികമായിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കൃഷിയിലേക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും 600K ആയതിൻ്റെ സ്ഥിതിക്ക് നമ്മൾ ആ ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ,
റൂണോ കേട്ടാ, ഏ ആർക്കാ മുമ്പേ വേണ്ടുന്നേ? കുഞ്ഞാമയ്ക്ക് കൊടുക്കാൻ മുമ്പേ? അതോ മോനല്ലേ ആദ്യം വന്നേ ഇവിടെ? ഏ ആ അതും വേണോ? ഇല്ലയോ? ആ ബാ ഷേഖാൻ്റെ എന്ത് ചെയ്യേ? ആ നോക്കട്ടെ, ഞാനും നോക്കട്ടെ എന്തുവാന്ന്. ഇത് ഷേഖാൻ്റെതാ. ആ അപ്പോഴേ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഒന്നും തരരുന്ന എല്ലാവരും പറഞ്ഞേക്കുന്നത്. അന്നേരം നമ്മുടെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും തരണ്ടായോ? പണ്ടത്തെ കൂട്ട് നാക്കിട്ട് നീട്ടല്ലേ. ശരി, എന്നാ മതി. മതി, ഇനി നമ്മുടെ ബൂണോ കൊച്ചിന് കൊടുക്കട്ടെ. ബ്രൗണി, ബ്രൗണി കുഞ്ഞിന്, ബ്രൗണി ഷേഖാൻ്റെ തരുമോ? ബ്രൗണിക്ക് അത് മാത്രം തരാൻ വയ്യ. ഷേഖാൻ്റെ തരാമോ? ഷേഖാൻ്റെ തരാമോ? ബ്രൗണി ഷേഖാൻ്റെ ഒന്നും തരത്തില്ല. വേണോ കേക്ക്? ബ്രൗണി വന്നിട്ട് ആദ്യമായിട്ടാ ഒരു കേക്ക് കിട്ടിങ്ങ. ഇല്ലയോ? മുട്ടൻ ചെക്കനായിപ്പോയി അങ്ങ്. ഇനി നമ്മുടെ അമ്മണിക്കുട്ടിക്ക് കൊടുക്കണ്ടായോ? മതി, ഇനി നമ്മുടെ അമ്മണി കൊച്ചിന് ബാ, അമ്മണി കൊച്ചിന് കൊടുക്കാം. മതിയടാ, മതിയടാ, മതി മതി മതി. ഇനി നമ്മുടെ അമ്മണി കുഞ്ഞിനായിട്ട് ഇച്ചിരി അമ്മണിക്ക് കൊടുക്കട്ടെ. ഏ ഇനി ബിസ്ക്കറ്റ് തരാം, കൂടെ തിന്നുകൂടാന്നാ പറഞ്ഞേക്കുന്നത്. കൂടെ തിന്നുകൂടാന്ന്, കൂടുതൽ കഴിച്ചുകൂടാന്ന്. ചോക്ലേറ്റ് ഇത് കൂടുതൽ കഴിച്ചുകൂടാ, ചത്തുവെന്ന്, ഉവ്വാവും വരുമെന്ന്. ഇതേ ഇത് അമ്മണിക്ക്, അമ്മണിക്ക് ചത്തു. അല്ല 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 അല്ല, കൂടെ ഒന്ന് ചത്തു, ഉവ്വാവും വരും. അയ്യോ, അങ്ങക്ക് ബൂണോ ഇല്ലാതെ എങ്ങനെയാ പിന്നെ? ഞങ്ങൾക്ക് ബൂണോ വേണ്ടായോ? അമ്മണിക്ക് കൊടുക്ക. എന്നാ അമ്മണി, അമ്മണിയേ, അമ്മണി ഇങ്ങനെ മാസമൊക്കെ തികഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മാസമാണ് അമ്മണിയുടെ ഡേറ്റ്. അമ്മണിക്ക് വേണ്ട, ആ കഴിഞ്ഞ പ്രാവശ്യം അമ്മണി തിന്നിട്ടില്ല കേട്ടോ. അമ്മണിക്ക് കേക്ക് വേണ്ട. എടുക്ക, അമ്മണിക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുക്കാം. ബ്രൂണോയ്ക്ക് ഇതും വേണോ? എന്തോ വേണ്ടാത്തേ ബ്രൂണോയ്ക്ക്? ഇത് അമ്മണിക്ക് കൊടുക്കാം. അമ്മണിക്ക്, ഓ എൻ്റെ ദൈവമേ, നല്ല. എന്നാ അമ്മണിക്ക്, അമ്മണിക്ക് കേക്ക് വേണ്ടെങ്കിൽ എന്നാ ബിസ്ക്കറ്റ്. അമ്മണി തേണ്ടേ? അമ്മണി എന്നാ, ആ അമ്മണിക്ക് ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി ബാക്കിയുള്ള കഴിച്ചു. ഓ കൈയെല്ലാം നക്കി തോത്തുന്നു. മതി മതി, ഇനി അടുത്ത 700,000 തരാം കേട്ടോ. ഇനി 700,000 കൊടുക്കാം. ബ്രൗണിക്ക് ബിസ്ക്കറ്റ്, ബ്രൗണിക്ക് ബിസ്ക്കറ്റ് വേണോ? ഇനി എളുപ്പം അടുത്ത 100,000 പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ ബ്രൂണോ, കേട്ടോ ബ്രൂണോ. ബ്രൗണി, അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷമാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി മീൻസ് ലൈഫ് സ്റ്റൈലിനെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീൻസ് ലൈഫ് സ്റ്റൈൽ .com നിന്ന് നിങ്ങളൊരു സാധനം വാങ്ങിക്കുമ്പോൾ വെറും നിങ്ങളൊരു സീഡ് വാങ്ങിക്കുകയല്ല, നിങ്ങൾ പല കാര്യത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ സീഡ്സ്, ഗ്രോ ബാഗ്സ്, പ്ലാന്റ്സ്, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഐറ്റംസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ആഴ്ചയാഴ്ച നമ്മൾ ഓരോ സാധനങ്ങൾ ഇടുകയാണ്. നിങ്ങളുടെ റെസ്പോൺസ് ആണ് കേട്ടോ ഞങ്ങളെ ഏറ്റവും കൂടുതൽ തീർന്നു പോവുകയാണ്. നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ, ഒരു സാധനം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ ഒരു വെബ്സൈറ്റിലാണെങ്കിൽ അതവിടെ കിടന്ന് നമുക്ക് സെല്ല് ചെയ്യേണ്ടവർ, ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് പറയുന്നു സാധനം അപ്പം തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നമുക്ക് വരുന്ന കൂടുതൽ മെസ്സേജും ചേച്ചി ഈ സാധനം ഞങ്ങൾ വാങ്ങിക്കാൻ നോക്കി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി എന്നൊരു സംഭവമാണ്.
അപ്പോൾ അതൊക്കെയല്ല, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും. ബൈ ബൈ.